ഒരു ഒരുപാട് നാളത്തെ ഗ്യാപ്പുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു ഫിലിം റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ നമ്മുടെ സിനിമ എന്ന് പറയുന്നത് എങ്കിലും ചന്ദ്രികെ എന്ന ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത സിനിമയെ കുറിച്ചാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സംവിധായകനെ കുറിച്ച് പറയാം. ആദിത്യൻ ചന്ദ്രശേഖർ എന്നുള്ള പേര്, ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഈ സിനിമയിൽ വന്നതിന് ശേഷമാണ്. ഇദ്ദേഹമാണ് ആദിത്യൻ ചന്ദ്രശേഖർ. ഇതിനു മുമ്പ് ഇദ്ദേഹത്തെ നമ്മൾ പല വെബ് സീരീസ് അതുപോലുള്ള, അതായത് ഹൃദയത്തിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കരിക്കിൻ്റെ റോക്ക് പേപ്പർ സിസേഴ്സ് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ഇദ്ദേഹമാണ് സംവിധാനം ചെയ്തത്. അതുപോലെ നമ്മുടെ സെബാസ്റ്റ്യൻ്റെ വെള്ളിയാഴ്ചയിൽ സ്റ്റോറിയും സ്ക്രീൻ പ്ലേ എല്ലാം ചെയ്ത് ഇദ്ദേഹമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഒരു ബിഗ് സ്ക്രീൻ മൂവി എന്നൊക്കെ നമുക്ക് പറയാം. അത് തന്നെ പറയുകയാണ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എങ്കിലും ചന്ദ്രിക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന ഒരു നമ്മൾ ആ പടത്തെക്കുറിച്ച് ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പറയുവാണെങ്കിൽ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട്, സൈജു കുറുപ്പ്, അതുപോലെ ബേസിൽ ജോസഫ്, പിന്നെ നമ്മുടെ അശ്വിൻ, അതായത് ഒരു ചിരി ഇരുചിരി ബംബർ ചിരിയിലൂടെ അശ്വിൻ, പിന്നെ നിരഞ്ജന അനൂപ്, പിന്നെ തൻവീറാമ, അതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ്, അതായത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സുരാജിൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, പിന്നെ സുരാജിൻ്റെ ഇളയമ്മയായിട്ട് അഭിനയിച്ചൊരു സ്ത്രീ, അതുപോലെ ഒരുപാട് പേരുണ്ടല്ലോ. ഒരു ഇത് കഥ നടക്കുന്നൊരു നമ്മുടെ കണ്ണൂർ ബേസ്ഡ് ഒരു പ്ലേസിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ അവരുടെ അവരുപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് കാര്യങ്ങൾ, ആ സ്ലാങ്ങിൽ കണ്ണൂരുകാരുടെ സ്ലാങ് ഉണ്ടല്ലോ, അപ്പം അതൊക്കെ നമുക്ക് ആ നമ്മളെ ആ കണ്ണൂരിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ പടം ഒരു വലിയ ആക്ഷൻ നമുക്ക് കാണാൻ പറയും, വലിയ ആക്ഷനോ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു ഒരു സിമ്പിൾ ഫാമിലി എൻ്റർടൈനർ, കോമഡി ഫാമിലി എൻ്റർടൈനർ എന്ന ജേണറെ നമുക്ക് ഉൾപ്പെടുത്താവുന്നൊരു പടമാണ്. അപ്പം 2023 ഞാൻ രോമാഞ്ചത്തിന് ശേഷം അപ്പം നല്ല രീതിയിൽ തിയേറ്ററിൽ നിന്ന് ചിരിച്ച് അല്ലെങ്കിൽ സന്തോഷത്തോടെ നമ്മൾ സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്ന് മറ്റൊരു പടമാണ്, ഒരു കോമഡി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു മറ്റൊരു പടമാണ് എങ്കിലും ചന്ദ്രിക എന്ന ആ ഫലം. ഇതിൽ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ്, അതായത് സുരാജിൻ്റെ ക്യാരക്ടർ, ഇവരുടെ ഗ്യാങ്, അതായത് സൈജു കുറുപ്പ്, ബേസിൽ, അശ്വിന് എന്ന് ഉള്ള ആ ഗ്യാങ് നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഇവരുടെ ഒരു കൂട്ടായ്മ പോലെ സുമലത എന്നൊക്കെ പറഞ്ഞിട്ടൊരു സൊസൈറ്റി, അതായത് സൊസൈറ്റി ഒരു ക്ലബ്ബ്, അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. സുരാജിൻ്റെ ക്യാരക്ടർ അത്യാവശ്യം നല്ലതായിരുന്നു, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നല്ലൊരു പെർഫോമൻസ് ആണെന്ന് വെച്ചാൽ ഗംഭീരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല. പിന്നെ എന്നാലും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ സൈജു ഗ്രൂപ്പ് ആകട്ടെ, സൈജു ഗ്രൂപ്പ് നല്ല രീതിയിൽ ഇതിൽ കോമഡി പുള്ളി കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബേസിൽ ജോസഫും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് അശ്വിന്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ചിരി ഇരുചിരി ബംബർ ചിരിയിൽ ഇദ്ദേഹം തുടരെ തുടരെ കൗണ്ടറുകൾ കാര്യങ്ങൾ കോമഡിയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളാണ്. ഇദ്ദേഹത്തിന് ഈ സിനിമയിലെത്തി ഇപ്പം അത്യാവശ്യം കൗണ്ടർ കാര്യങ്ങൾ വേണമെങ്കിൽ കുറച്ചും കൂടെ അതിനെ കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ മിനി സ്ക്രീനിൽ, അതായത് ആ പ്രോഗ്രാമിൽ കണ്ട അശ്വിനെ നമുക്ക് കാണാൻ പറ്റി, പക്ഷേ അദ്ദേഹത്തിനുള്ള സ്പേസ് കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നി. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പിന്നെ ചിലപ്പോൾ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ടായിരിക്കും, ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ, അദ്ദേഹം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യട്ടെ എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളൊരു ഒരു ആളുണ്ട്, ഒരു കഥാപാത്രമുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ പടം സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നാട്ടിലേക്ക് നമ്മളെ കണ്ണൂരിലേക്ക് നമ്മളെ കൊണ്ടുപോയി, അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കല്യാണമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങൾ, ഇതിൻ്റെ ക്ലൈമാക്സിനോടൊക്കെ അടുത്തിരിക്കുന്ന നല്ലൊരു ട്വിസ്റ്റ്, ചെറിയൊരു ട്വിസ്റ്റ് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. പിന്നെ എടുത്തു പറയേണ്ടത് വെച്ചാൽ ഇതിൽ നമ്മൾ ചില 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 ടേണുകൾ, ടേൺ ഓവറുകൾ അല്ലെങ്കിൽ ട്വിസ്റ്റ് വരുന്ന ചെറിയ ചെറിയ സ്പേസുകൾ കാര്യങ്ങളുണ്ട്. ആ അതിൽ അവരുപയോഗിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, അത് നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ ചെറിയൊരു അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു സോങ്ങിൻ്റെ ഒരു 2-3 വരി അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റാൻസ് കാര്യങ്ങൾ, അത് നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടും. ആ തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്കും ആ പാട്ട് നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാനും തോന്നുന്നൊരു ഇതൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പിന്നെ പാട്ട് ഒക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചില്ല, പാട്ടുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിച്ചില്ല, കാരണം പടം നല്ല രീതിയിൽ നമ്മളെ എൻഗേജ്ഡ് ആക്കും. ഫസ്റ്റ് ഹാഫ് നമുക്ക് പറയുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, നമ്മൾക്ക് കുറച്ചും കൂടെ എൻഗേജ് ആവുന്നതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് തീരുന്നത് പകുതിയോട് അടുക്കുമ്പോഴത്തേക്കിനും, ഒരു പകുതിയോട് അടുക്കുന്നൊരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ പടം കൂടി നമ്മളെ എൻഗേജിങ് ആക്കുന്നത്. സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ എൻഗേജിങ് ആകും. ഒരു രീതിയിൽ നമുക്ക് ലാഗ് അങ്ങനെ ഒരു തോന്നലോ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. നല്ല രീതിയിൽ നമുക്ക് ഒരു തിയേറ്ററിക്കൽ വാച്ച് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു എൻ്റർടൈനർ
ചിരിച്ചൊരു കോമഡി എന്റർടൈനർ. ഇതുപോലുള്ള സിനിമകൾ നമ്മൾ ഈ കൂടുതൽ ചിരിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരുമിച്ച് നമുക്ക് പോയി കാണാൻ പറ്റിയൊരു സിനിമയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം പടം ഞാൻ കണ്ടു, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, ഞാൻ ഒരുപാട് ചിരിച്ചു. അപ്പം നിങ്ങളും ഇങ്ങനത്തെ കോമഡി ഫാമിലി എൻ്റർടൈനറൊക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളുടെ ടിക്കറ്റ് എടുത്ത് പോയി കാണാൻ പറ്റുന്നൊരു നല്ലൊരു പടമാണ്. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് നമ്മുടെ ഇതിൽ വരുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പം ഈ പടത്തിൽ പലയിടങ്ങളിലായിട്ട് പറയുന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ പടം നിർത്തുന്നതും ഇങ്ങനൊരു മെസ്സേജ് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ വീഡിയോ നിർത്തുന്നു. സ്പ്രെഡ് ലവ്. ഓക്കെ.